ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻട്രാഡേ ട്രേഡിംഗിൽ എൻട്രി പോയിന്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ യൂട്യൂബിൽ നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ച് അധികം സെർച്ച് ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറയുമ്പോൾ മേ ബി എല്ലാവരും ആ ഒരു എൻട്രി റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. ഇൻട്രാഡേ സെർച്ചും അല്ലെങ്കിൽ പിന്നെ ഇൻട്രാഡേ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു വീഡിയോസ് ആയിരിക്കും. അപ്പം അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇൻട്രാഡേ എക്സിറ്റ് അല്ലെങ്കിൽ പിന്നെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലാണ്. സോ ആ ഒരു ലെവലും കൂടെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ട്രേഡ്സ് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ ഉള്ളിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള, പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്ങനെയാണ് ഒരു നല്ലൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുക, നമുക്ക് കുഴപ്പമില്ലാത്ത റിസ്ക് വർഡ്രേഷ്യോ കിട്ടുന്ന പോലത്തെ എങ്ങനെയാണ് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. സോ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കാരണം എന്താ വെച്ചാൽ ഞാൻ ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഈ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ കാണുന്ന പ്രോഫിറ്റൊക്കെ ശരിക്കുള്ളൊരു നല്ലൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ആ പ്രോഫിറ്റൊക്കെ അതേപോലെ തന്നെ ലോസായി അന്നത്തെ ഡേ എൻഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കുറച്ച് ക്ഷമയോടെ ഈ ഒരു വീഡിയോ കാണുക. ഞാൻ ഒരുവിധം നല്ല രീതിക്ക് തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു നമ്മളൊരു എൻട്രി എടുത്ത പോലെ ഒരു പോയിന്റ് ഞാനിവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ആയിട്ടാണ് എൻട്രി എടുത്തതെന്ന് വിചാരിക്കുക. സോ ഈ ഒരു പോയിന്റിൽ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്തു. സോ നമ്മളിവിടെ എൻട്രി എടുത്തു. ഓക്കെ, സോ എൻട്രി എടുത്തു, ഇത്രയും വലിയൊരു റാലി നടന്നിട്ടുണ്ട്. സോ നമുക്കിത് മൊത്തം ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ പേഴ്സണലി ഞാനിങ്ങനെയൊന്നും ഇത്രയും വലിയ മൂവ്മെൻറ്റിനൊന്നും വെയിറ്റ് ചെയ്യില്ല. എനിക്ക് പെട്ടെന്ന് എത്ര പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുമോ അത്രയും പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ട് എൻ്റെ ഒരു ടാർഗറ്റ് ഹിറ്റായി എന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനായിരിക്കും ഞാൻ നോക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഇത്രയും വലിയൊരു പ്രോഫിറ്റ് എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യില്ല. പെട്ടെന്ന് തന്നെ ഒരുവിധം എനിക്ക് വേണ്ട റിസ്ക് വേർഡേഷ്യയ്ക്ക് ഏത് പ്രോഫിറ്റാണ് കിട്ടുന്നത് എൻ്റെ റിസ്ക് വേർഡേഷ്യ അവിടെ അച്ചീവ് ആയെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യും. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ലെവൽസൊക്കെ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടാവും. എന്തായാലും ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ലെവൽസ് വരച്ചിട്ടുണ്ടാവും. അത് ബേസ് ചെയ്ത് നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ പ്രീവിയസ് ഡേയിൽ ഈ ഒരു ലെവലിൽ ഞാൻ ഒരു ലെവൽ എന്തായാലും വരച്ച് വെച്ചിട്ടുണ്ടാകും. കാരണം ഇവിടെ നല്ല രീതിക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇതൊരു ലെവലായിരിക്കും. പിന്നെ ഈ ഒരു ലെവലും വരച്ചിട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പോയിന്റിൽ പെട്ടെന്നൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഡേയിൽ നെക്സ്റ്റ് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ ആ ഒരു പോയിന്റിൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ഇതും ഒരു പ്രൈസ് ആക്ഷൻ ലെവലാണ്. പിന്നെ വേറെ ലെവൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു എന്താ പറയുക, ഒരു റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ലെവലാണ് എൻ്റെ നെക്സ്റ്റ് ഒരു ലെവൽ എന്ന് പറയുന്നത്, ഒരു പ്രൈസ് ആക്ഷൻ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊരു മൂന്ന് ലെവലുണ്ട്. പിന്നെ താഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രീവിയസ് ഡേ വരയ്ക്കുമ്പോൾ ഞാൻ ഈ ഒരു ലെവലൊക്കെ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്രയും ലെവൽസ് ഇവിടെ കിട്ടി. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ എൻട്രി എടുത്തു. ടാർഗറ്റ് എന്ന് പറയുന്നത് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് തന്നെയായിരിക്കും. ഓക്കെ, റിസ്ക് വേർഡ് റേഷ്യോയിൽ ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇത്രയും ഇവിടെ ഒരു സ്റ്റോപ്ലസ് വെച്ചിട്ട് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും 1:1 മേലുള്ള ഒരു ടാർഗറ്റ് തന്നെയായിരിക്കും ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക. സോ ഒരു നല്ലൊരു ടാർഗറ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിവിടെ എത്തി കുറച്ചൊന്ന് താഴോട്ടൊന്ന് കറക്ഷൻ ആയിട്ടാണ് പിന്നെ പോയിട്ടുള്ളത്. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഹിറ്റായി. മൂന്നാമത്തെ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഹിറ്റായി. ഫസ്റ്റ് ടാർഗറ്റിനേക്കാളും പെട്ടെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ ഈ ഒരു രണ്ട് ടാർഗറ്റും കൂടെ ഹിറ്റായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ ടാർഗറ്റ് ഇങ്ങനത്തെ 1-2 ട്രേഡ്സേ കിട്ടുകയുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായതിന് ശേഷം പെട്ടെന്ന് 2-3 ഹിറ്റാവും എന്ന് പറയുന്നത് ചില ട്രേഡ്സ് ചില ദിവസങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നടന്നാലായി എന്നുള്ള പോലെയാണ് ഇങ്ങനത്തെ ഇത്. പക്ഷേ നിങ്ങളൊരു ടാർഗറ്റ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു ശരിക്കുള്ളൊരു കുറച്ച് കാലം നല്ല രീതിക്ക് ട്രേഡ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത്രയും പെട്ടെന്ന് എന്താ പറയുക, ഒരു ടാർഗറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിന് ലോക്ക് ചെയ്യാൻ നോക്കുക. ആ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള പോലെ നിങ്ങളവിടെ അതൊന്ന് ഇത് ഈ ഒരു പ്രോഫിറ്റ് എനിക്ക് എന്തായാലും കിട്ടുമെന്നുള്ള പോലെ അവിടെ മിനിമം എന്തെങ്കിലും ട്രെയിലിംഗ് സ്റ്റോപ്ലോസ് കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടേ വെച്ച് ചെയ്യണം. ഞാൻ പക്ഷേ ട്രെയിലിംഗ് സ്റ്റോപ്ലോസ് അധികം യൂസ് ചെയ്യാറില്ല. ഞാനെന്താ ചോദിച്ചാൽ ഇവിടെ എൻട്രി ചെയ്യും, ഈ ഒരു പോയിന്റിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതാണ് ഈ ആ ഒരു ഡേൻ്റെ ഹൈ. സോ ഡേൻ്റെ ഹൈ എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. സോ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ഡേൻ്റെ ഹൈ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. സോ ഡേൻ്റെ ഹൈ എന്ന് കുറേ പ്രാവശ്യം ഞാൻ റിവേഴ്സിൽ കണ്ടിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിക്ക് ഒരു പിൻ ബാർസ് ഒക്കെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്യാൻഡിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ഹിറ്റ് ആയിട്ടുണ്ടാവും. ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു വിക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ തന്നെ ഹിറ്റ് ആയിട്ടുണ്ടാവും. സോ ഇവിടെ നിങ്ങൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, നിങ്ങളുടെ ടാർഗറ്റ് ഹിറ്റായി. ഹിറ്റായതിനു ശേഷം നിങ്ങൾ ഹിറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ല രീതിക്ക് താഴോട്ട് വന്നു. നെക്സ്റ്റ് ഒരു ക്യാൻഡിലും റെഡ് ക്യാൻഡിലാണ് കണ്ടത്.
നമ്മളൊരു മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ആ ഒരു ടാർഗറ്റിൻ്റെ ഓപ്പോസിറ്റിൽ ട്രേഡ് പോയിന്നുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റിൽ എക്സിറ്റ് ചെയ്തു എന്നുള്ളൊരു ഒരു ഇതായിരിക്കും. സോ എന്തായാലും ഞാനും അങ്ങനെ തന്നെയാണ്. സോ ഇവിടെ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് താഴോട്ട് വരുന്നുണ്ടപ്പോൾ ഓക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് ആണ് ഞാൻ ചെയ്തെന്നുള്ളൊരു ഒരു ഇതെനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇത് മേലോട്ട് പിന്നെയും പോയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ സമയത്തൊന്നും ഞാൻ ഒന്നും നോക്കില്ല, ഇവിടെ തന്നെ എന്തായാലും എക്സിറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇവിടെ വലിയൊരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടൈം ഇവിടെ ഒരു റിജക്ഷൻ കിട്ടിയിട്ട് ചെറുതായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എന്തായാലും ഞാൻ എക്സിറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു കാര്യമൊക്കെ നടക്കണമെന്ന് പറഞ്ഞാൽ അത്രയും ക്ഷമമുള്ളവർക്ക് മാത്രമേ ഈ ഒരു പ്രോഫിറ്റൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ എൻട്രി ചെയ്യുന്നവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇത് ഇവിടെ നല്ല രീതിക്ക് വോളൂംസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റ് കട്ട് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ആൾക്കാർ ന്യൂ കുറച്ചും കൂടെ പുതിയ ലോങ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം മേ ബി കുറേ വോളൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്, പിന്നെ വലിയ വലിയ ക്യാൻഡിഡ്സും ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എക്സിറ്റ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ എക്സിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ വലിയ രീതിക്കുള്ള പ്രശ്നമൊന്നും ഇല്ലാണ്ട് കുറച്ച് പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരാം. കുറേ നേരം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പണി പാളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഇവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ട്രയാംഗിൾ പോലത്തെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ട് ആവുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ എൻട്രി എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എവിടെയാണ് ടാർഗറ്റ് വെക്കുക? പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കുറച്ച് ലെവൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇവിടെ എവിടെയാണ് ലെവൽസ് അല്ലെങ്കിൽ ടാർഗറ്റ് വെക്കുക എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അതിന് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ ഒരു ലോങ് എന്ന് പറഞ്ഞ ഒരു ലോങ് പൊസിഷൻ്റെ ഒരു ടൂളാണ്. സോ ഈ ഒരു ലോങ് പൊസിഷൻ ടൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ റിസ്ക് വാർഡ് റേഷ്യോ ഒക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ വെക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലോയിലാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു. നിങ്ങൾ റിസ്ക് വാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1:2 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഈ ഒരു പോയിന്റിൽ എന്ന് പറയുമ്പോൾ ഇതാണ് 1:2, ഈ ഒരു പോയിന്റാണ് 1:2. സോ ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഇങ്ങനത്തെ ന്യൂ ഹൈസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ഇൻട്രാഡെ എൻട്രി ചെയ്തെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ എക്സിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 1:2 നിങ്ങളുടെ റിസ്ക് വാർഡ് റേഷ്യോ എന്താണോ അതിനേറ്റവും പോലെ നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ആ ഒരു ഞാൻ പറഞ്ഞ പോലത്തെ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രീവിയസ് ലെവൽസൊക്കെ വെച്ചിട്ട് ഏതാണ് നെക്സ്റ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ഏതാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവൽസിലേക്ക് അത് എത്തുമ്പോൾ അവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ എക്സിറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് പോസിബിൾ ആയിട്ടുള്ള ഒരു രണ്ട് ഈസി ആയിട്ടുള്ള വേസ്. വേറെ കുറേ വേസ് ഉണ്ട്, ലൈക്ക് വേറെ കുറേ വേസ് എന്ന് പറയുമ്പോൾ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ ചെയ്യും. സോ അത് നിങ്ങൾ കുറച്ചും കൂടി ചെയ്യിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇതാണ് ബിഗ്നറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ രണ്ട് മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഈ രണ്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ആ ഒരു ലെവൽസൊക്കെ ഉള്ള മെത്തേഡ്സും പിന്നെ ഒരു ന്യൂ ഹൈ ആണ് ആ ഒരു സ്റ്റോക്കിൽ ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡും. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.